ഹായ് ഫ്രണ്ട്സ്, ഞാൻ റഫീക സീറ്റി. ഇന്ന് ഈ വീഡിയോയിൽ ടെക്നിക്സ് ഓഫ് സാമ്പിളിംഗ് ഓർ മെത്തേഡ്സ് ഓഫ് സാമ്പിളിങ്ങിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് റിസർച്ചിൽ അല്ലെങ്കിൽ ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിളിംഗ് ഡിസൈനിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പം സാമ്പിളിംഗ് ഡിസൈനിൽ തന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റെപ്സ് ഓഫ് സാമ്പിളിംഗ് ഡിസൈൻ, സ്റ്റെപ്സ് ഓഫ് സാമ്പിളിംഗ് ഡിസൈനിനെ കുറിച്ചിട്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാം, സ്റ്റെപ്സ് ഓഫ് സാമ്പിളിംഗ് ഡിസൈൻ. അപ്പോൾ അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ് ഏത് മെത്തേഡിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലൂടെ അല്ലെങ്കിൽ ഏത് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് പോപ്പുലേഷനിൽ നിന്നും സാമ്പിളിനെ ഡ്രോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് ആണ്. അപ്പോൾ മെയിൻലി മെത്തേഡ്സ് ഓഫ് സാമ്പിളിങ്ങിനെ അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് സാമ്പിളിങ്ങിനെ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് പ്രൊബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് നോൺ പ്രൊബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ്. ദെൻ പ്രൊബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സിനെ റാൻഡം സാമ്പിളിംഗ് ടെക്നിക് എന്നും അതോടൊപ്പം തന്നെ ചാൻസ് സാമ്പിളിംഗ് ടെക്നിക് എന്നും പറയുന്നുണ്ട്. അപ്പോൾ പ്രൊബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കിന് പറയുന്ന മറ്റൊരു പേരാണ് റാൻഡം മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് ഓർ ചാൻസ് സാമ്പിളിംഗ്. ദെൻ നോൺ പ്രൊബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സിനെ പറയുന്ന മറ്റൊരു പേരാണ് നോൺ റാൻഡം മെത്തേഡ്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് സാമ്പിളിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്രൊബബിലിറ്റി ഓർ റാൻഡം മെത്തേഡ് ഓഫ് സാമ്പിളിംഗ്. ദെൻ സെക്കൻഡ് വൺ ഈസ് നോൺ പ്രൊബബിലിറ്റി ഓർ നോൺ റാൻഡം മെത്തേഡ് ഓഫ് സാമ്പിളിംഗ്. ദെൻ എഗെയിൻ അണ്ടർ പ്രൊബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ഓർ റാൻഡം സാമ്പിളിംഗ് ടെക്നിക്സ് എഗെയിൻ ദർ ആർ ടു മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. അപ്പോൾ പ്രൊബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൊബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്ക് അതിൽ വരുന്ന രണ്ട് മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് ആണ്. ഒന്ന് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡും സെക്കൻഡ് വൺ ഈസ് കോംപ്ലക്സ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡും. അതായത് പ്രൊബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിനെ അല്ലെങ്കിൽ റാൻഡം മെത്തേഡ് ഓഫ് സാമ്പിളിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്സ് ആൻഡ് കോംപ്ലക്സ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്സ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡിനെ അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് ടെക്നിക്ക് എന്നും കോംപ്ലക്സ് റാൻഡം മെത്തേഡ്സിനെ റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് ടെക്നിക്ക് എന്നും പറയുന്നുണ്ട്. ദെൻ എഗെയിൻ സിമ്പിൾ റാൻഡം ടെക്നിക്കിൽ രണ്ട് മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് ആണ് വരുന്നത്. അതായത് രണ്ട് രീതിയിൽ നമുക്ക് സിമ്പിൾ റാൻഡം മെത്തേഡിലൂടെ സാമ്പിളിനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ലോട്ടറി മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ്. ദെൻ കോംപ്ലക്സ് റാൻഡം സാമ്പിളിങ്ങിൽ നമുക്ക് മൂന്ന് മെത്തേഡിലൂടെ പോപ്പുലേഷനിൽ നിന്നും സാമ്പിളിനെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ടെക്നിക്ക്, സെക്കൻഡ് വൺ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് മെത്തേഡ് ആൻഡ് തേർഡ് വൺ ഈസ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. അപ്പോൾ കോംപ്ലക്സ് റാൻഡം സാമ്പിളിങ്ങിൽ മൂന്ന് മെത്തേഡാണ് വരുന്നത്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആൻഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ദെൻ എഗെയിൻ നോൺ പ്രൊബബിലിറ്റി അല്ലെങ്കിൽ നോൺ റാൻഡം മെത്തേഡിൽ വീണ്ടും ഡിഫറെൻ്റ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് വരുന്നുണ്ട്. അപ്പോൾ നോൺ റാൻഡം സാമ്പിളിംഗ് ടെക്നിക്കിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ് ടെക്നിക്ക്, സെക്കൻഡ് വൺ ആക്സിഡൻ്റൽ സാമ്പിളിംഗ്, ദെൻ തേർഡ് വൺ ക്വാട്ട സാമ്പിളിംഗ് ആൻഡ് ഫോർത്ത് വൺ ജഡ്ജ്മെൻറ്റ് ഓർ പർപ്പസീവ് സാമ്പിളിംഗ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സ്നോബോൾ സാമ്പിളിംഗ്. സോ ദീസ് ആർ ദി വേരിയസ് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് സാമ്പിളിംഗ്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നൽകാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് പ്രൊബബിലിറ്റി ഓർ റാൻഡം മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൊബബിലിറ്റി സാമ്പിളിംഗ് അല്ലെങ്കിൽ റാൻഡം സാമ്പിളിങ്ങിനെ ചാൻസ് സാമ്പിളിങ്ങിനൂടെ പറയുന്നുണ്ട്. അപ്പോൾ പ്രൊബബിലിറ്റി ഓർ റാൻഡം സാമ്പിളിംഗ് ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ചാൻസ് സാമ്പിളിംഗ്. ദെൻ എന്തുകൊണ്ടാണ് ചാൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്? ബിക്കോസ് പ്രൊബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കിൽ അല്ലെങ്കിൽ റാൻഡം സാമ്പിളിംഗ് ടെക്നിക്കിൽ നമ്മൾ സാമ്പിളിനെ പോപ്പുലേഷനിൽ നിന്നും സാമ്പിളിനെ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡ്രോ ചെയ്യുന്നത് ദാറ്റ് ഈസ് ഫുള്ളി ബേസ്ഡ് ഓൺ ചാൻസ് ആണ് ഓർ പ്രൊബബിലിറ്റി. അപ്പോൾ പ്രൊബബിലിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പോപ്പുലേഷനിൽ നിന്നും അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിന്നും സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അതിനെ ചാൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പം പ്രൊബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് വൺ ഇൻ വിച്ച് ഈച്ച് മെമ്പർ ഓഫ് ദി പോപ്പുലേഷൻ ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സെലക്റ്റഡ് എ സാമ്പിൾ. അപ്പോൾ പോപ്പുലേഷനിലുള്ള ഓരോ മെമ്പേഴ്സിനും ഈക്വൽ ചാൻസ് ആണ് വരുന്നത്. ദാറ്റ് ഈസ്
പോപ്പുലേഷനിലുള്ള ഓരോ മെമ്പേഴ്സിനും സാമ്പിളായിട്ട് സെലക്ട് ചെയ്യപ്പെടാനുള്ള ഈക്വൽ ചാൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് സാമ്പിളാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലെങ്കിൽ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്യുകയാണ്, അതായത് പോപ്പുലേഷനിൽ നിന്നും റാൻഡംലിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാമ്പിളിനെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സാമ്പിൾ നമ്മൾ ചൂസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്, ദാറ്റ് ഈസ് ഫുള്ളി ബേസ്ഡ് ഓൺ ചാൻസ്. അവിടെ ഒരു റിസർച്ചറിൻ്റെ ബയാസിനോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിനോ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ഫുൾ ഓരോ മെമ്പേഴ്സിൻ്റെയും ഈക്വൽ ചാൻസിനെ ബേസ് ചെയ്തിട്ട്, അവരുടെ ചാൻസിനെ ബേസ് ചെയ്തിട്ട് മാത്രം സെലക്ട് ചെയ്യുന്നതാണ് ഏതിൽ വരുന്നത്, റാൻഡം സാമ്പിളിംഗ് മെത്തേഡിൽ വരുന്നത്. ദെൻ ദിസ് ഈസ് ദി മോസ്റ്റ് സിമ്പിൾ പ്രൊസീജിയർ ഫോർ ഡ്രോയിങ് എ സാമ്പിൾ ഫ്രം എ ഗിവൺ പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ്. അപ്പോൾ ഒരു ഗിവൺ പോപ്പുലേഷനിൽ നിന്ന്, നമുക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളിനെ ചൂസ് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ പ്രൊസീജിയറാണ് എന്ത്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഓർ റാൻഡം സാമ്പിളിംഗ് ഓർ ചാൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വൻറ്റേജ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ദി അഡ്വൻറ്റേജസ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഈസ് ദാറ്റ് സാമ്പിളിംഗ് എറർ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. അപ്പോൾ ഇവിടെ ഒരു മെയിൻ അഡ്വൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് സാമ്പിളിംഗ് എറർ എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് സാമ്പിളിംഗ് എറർ? അപ്പോൾ സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി എറർ which arises due to the use of sampling survey. അപ്പൊ സാമ്പിളിംഗ് സർവേ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന എറേഴ്സിനെയാണ് സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ സിമ്പിൾ വേർഡ്സ് ദി എറർ അറൈസിംഗ് ഡ്യൂ ടു ഡ്രോയിങ് ഇൻഫറൻസ് അബൌട്ട് ദി പോപ്പുലേഷൻ ഓൺ ദി ബേസിസ് ഓഫ് സാമ്പിൾ ഈസ് ടേംഡ് ആസ് സാമ്പിളിംഗ് എറർ. അതായത് നമ്മൾ പോപ്പുലേഷനെ കുറിച്ചിട്ട് ഒരു അനുമാനം കൊണ്ടുവരും, ഒരു ഇൻഫറൻസ് കൊണ്ടുവരും. ആ ഇൻഫറൻസ് കൊണ്ടുവരുന്നത് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി സാമ്പിൾ സർവേ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് എറൈസ് ചെയ്യുന്ന എററിനെയാണ് സാമ്പിളിംഗ് എറർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു പോപ്പുലേഷനെ കുറിച്ചിട്ട് ഒരു അനുമാനം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും എറേഴ്സ് എറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് സാമ്പിളിംഗ് എറർ. അപ്പോൾ അതും എന്തല്ല, ഒരു ബയാസ്ഡ് ആയിട്ട് വരുന്ന ഒരു എററല്ല. പക്ഷേ സാമ്പിളിംഗ് എറേഴ്സ് മേ ബി ബയാസ്ഡ് ഓർ അൺബയാസ്ഡ്. സാമ്പിളിംഗ് എററിൽ എന്തുണ്ടാവാം, ബയാസ്ഡ് ആയിട്ട് വരുന്ന എറേഴ്സും ഉണ്ട്, അതോടൊപ്പം തന്നെ അൺബയാസ്ഡ് ആയിട്ട് വരുന്ന എറേഴ്സും ഉണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് സാമ്പിളിംഗ് എറർ. അപ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലെങ്കിൽ റാൻഡം സാമ്പിളിങ്ങിൽ നമുക്ക് സാമ്പിളിംഗ് എറേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സിംപ്ലി പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഓർ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷനിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ അടങ്ങിയിട്ടുള്ള ഓരോ മെമ്പേഴ്സിൻ്റെയും ഈക്വൽ ചാൻസിന് ബേസ് ചെയ്തിട്ട് നമ്മൾ സാമ്പിളിന് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് പ്രോബബിലിറ്റി ഓർ റാൻഡം സാമ്പിളിംഗ്. ദെൻ റാൻഡം സാമ്പിളിംഗ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു. അപ്പോൾ റാൻഡം സാമ്പിളിങ്ങിന് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ദാറ്റ് ഈസ് സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ്, സെക്കൻഡ് വൺ ഈസ് കോംപ്ലക്സ് റാൻഡം ഓർ റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ്. ദെൻ ഹിയർ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ദാറ്റ് ഈസ് ഓൾസോ ഫുള്ളി ബേസ്ഡ് ഓൺ ചാൻസ് ആണ്. അതായത് പോപ്പുലേഷനിലുള്ള ഓരോ മെമ്പേഴ്സിൻ്റെയും ഈക്വൽ ചാൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സിമ്പിൾ റാൻഡം ടെക്നിക്കിലും സാമ്പിളിനെ പോപ്പുലേഷനിൽ നിന്നും ഡ്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് ദി സെലക്ഷൻ ഓഫ് വൺ സാമ്പിൾ ഡസ് നോട്ട് അഫക്ട് ദി സെലക്ഷൻ ഓഫ് എനി അതർ സാമ്പിൾസ്. ഇപ്പോൾ നമ്മളൊരു സാമ്പിളിനെ ചൂസ് ചെയ്തു, അതായത് ഇപ്പോൾ നമ്മൾ പോപ്പുലേഷനിൽ നിന്നും ഒരു പേഴ്സണിനെ നമ്മൾ സാമ്പിളായിട്ട് ചൂസ് ചെയ്തു. അപ്പോൾ ഈ ഒരു പേഴ്സണിനെ സാമ്പിളായിട്ട് ചൂസ് ചെയ്ത കാരണം നമുക്ക് വേറൊരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നില്ല, വേറൊരു ഇൻഡിവിജ്വലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അതായത് സാമ്പിളായിട്ട് സെലക്ട് ചെയ്യാൻ വേറൊരു പേഴ്സണിനെ യാതൊരു വിധ രീതിയിലും അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഒരു ചാൻസ് പ്രൊവൈഡ് ചെയ്യുകയെ ചെയ്യുന്നില്ല. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസിനും ഈക്വൽ ചാൻസ് ആണുള്ളത്, ദർ ഓൺ ചാൻസ് ആണുള്ളത്. ദാറ്റ് ഈസ് പോപ്പുലേഷനിൽ നിന്നും സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുക പെടാനുള്ള ഈക്വൽ ചാൻസ് അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിനും ദർ ഓൺ ചാൻസ് ആണ് ഉള്ളത്. സോ അതാണ് സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ്. പ്യുവർ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്, ദാറ്റ് ഈസ് പ്യുവർലി ഡിപ്പെൻസ് അപ്പോൺ ചാൻസ് ആണ് ഏതിലും വരുന്നത്, സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗിലും വരുന്നത്. സോ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ്. ദെൻ അണ്ടർ ദിസ് മെത്തേഡ് ഈച്ച് ആൻഡ് എവറി ഐറ്റം ഓഫ് പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ് ആസ് ആൻ ഈക്വൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ചാൻസ് ഓഫ് ബീയിങ് ഇൻക്ലൂഡഡ് ഇൻ ദി സാമ്പിൾ. അപ്പോൾ സാമ്പിളിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടാൻ പോപ്പുലേഷനിലുള്ള ഓരോ മെമ്പേഴ്സിനും
ഈക്വൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ചാൻസ് ആണുള്ളത്. ആൻഡ് ദി സെലക്ഷൻ ഓഫ് വൺ ഇൻഡിവിജ്വൽ ഡസ് നോട്ട് അഫക്റ്റ് ദി സെലക്ഷൻ ഓഫ് എനി അതർ ഇൻഡിവിജ്വൽ. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ പോപ്പുലേഷനിൽ നിന്നും ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ സാമ്പിളായിട്ട് ചൂസ് ചെയ്തു എന്നുള്ള കാരണത്താൽ വേറൊരു ഇൻഡിവിജ്വലിനെ സാമ്പിളായിട്ട് ചൂസ് ചെയ്യപ്പെടണമെന്നില്ല. ഓക്കെ, ദെൻ അണ്ടർ ദിസ് മെത്തേഡ് എവറി ഇൻഡിവിജ്വൽ ഹാസ് ദെയർ ഓൺ ചാൻസ്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായിട്ടുള്ള ചാൻസ് ഉണ്ട്, ദാറ്റ് ഈസ് ഓഫ് ബീയിങ് ഇൻക്ലൂഡഡ് ഇൻ ദി സാമ്പിൾ. ഓക്കെ, ദെൻ അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് ഇസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. അപ്പോൾ അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. അതെന്താണ്? ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ്, ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് കോസ്റ്റ് ആൻഡ് മണി. അപ്പോൾ ഒരു അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിങ്ങിൻ്റെ അല്ലെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്, ഒന്ന് അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് ആണ്, ദെൻ ഇറ്റ് ഇൻവോൾവ്സ് കോസ്റ്റ് ആൻഡ് മണി. അപ്പോൾ അതിന് ഒരുപാട് ചിലവും വരുന്നൊരു പ്രൊസീജിയറാണ്. സോ പക്ഷേ ഏറ്റവും കൂടുതൽ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് ആണ് ലോട്ടറി മെത്തേഡും റാൻഡം നമ്പർ മെത്തേഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ട്രഡീഷണൽ വേ ഓഫ് മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് ആണിത്. പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ടും കോംപ്ലക്സ് റാൻഡം സാമ്പിളിങ്ങും ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടി ഒരു ട്രഡീഷണൽ വേ ഓഫ് മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് ആണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കേസാണ്, ദാറ്റ് ഈസ് വെൻ ദി സാമ്പിൾ സൈസ് ഈസ് ലാർജ്. അപ്പോൾ സാമ്പിൾ സൈസ് ലാർജ് ആവണ കേസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് അഡോപ്റ്റ് ചെയ്യുന്നത്, സിമ്പിൾ റാൻഡം ഓർ അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ്. ഓക്കെ, ദെൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഇൻവോൾവ്സ് ടു മെത്തേഡ്സ് ഓർ ടു ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഓർ ടു മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. അപ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ രണ്ട് മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ലോട്ടറി മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് റാൻഡം നമ്പർ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്താണ് ലോട്ടറി മെത്തേഡ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്ന ഒരു സാമ്പിളിംഗ് മെത്തേഡ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. കാരണം ഇപ്പോൾ ലോട്ടറി എങ്ങനെയാണോ ഡ്രോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ സാമ്പിളിനെ ഡ്രോ ചെയ്യുന്നത്. അതായത് ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഡ്രോയിങ് ലോട്ട് ഫ്രം ദി പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ്. അപ്പോൾ നമുക്ക് പോപ്പുലേഷനിൽ നിന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിന്ന് നമ്മൾ ലോട്ട് ഡ്രോ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഓരോ ലോട്ടും എന്താണ്, ഓരോ സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ ഐറ്റത്തിനെയും അല്ലെങ്കിൽ യൂണിവേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോപ്പുലേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റത്തിനെയും ഒരു സീരിയലായിട്ട് ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്യും. അതായത് നമ്മളൊരു സീരിയൽ നമ്പർ പ്രൊവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് ഓരോ ഐറ്റത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു നെയിം അല്ലെങ്കിൽ ഒരു സിമ്പിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ദെൻ ഈ നമ്പേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾസ് നമ്മളൊരു പേപ്പറിൽ, ഒരു പീസ് ഓഫ് പേപ്പറിൽ, ആ പീസ് ഓഫ് പേപ്പർ എന്ന് പറയുന്നത് സെയിം കളറായിരിക്കണം, ഷേപ്പായിരിക്കണം, സൈസായിരിക്കണം. അപ്പോൾ പീസ് ഓഫ് പേപ്പറിൽ നമ്മൾ ഈ നമ്പേഴ്സ് എന്ത് ചെയ്യാണ്, നമ്പേഴ്സ് എഴുതുകയാണ്. ദെൻ ഈ നമ്പേഴ്സിനെയാണ് അതിനെ നമ്മൾ ചിറ്റ് അല്ലെങ്കിൽ ലോട്ട് എന്ന് പറയും. അപ്പോൾ ആ ഒരു പീസ് ഓഫ് പേപ്പറിനെ ചിറ്റ്സ് അല്ലെങ്കിൽ ലോട്ട്സ് എന്ന് പറയും. ദെൻ ഈ ചിറ്റ്സ് അല്ലെങ്കിൽ ലോട്ട്സ് നമ്മൾ ഫോൾഡ് ചെയ്യും. ഒരേപോലെ ഫോൾഡ് ചെയ്തിട്ട്, അതായത് ദാറ്റ് ഈസ് ലോട്ട്സ് ആർ ഫോൾഡഡ് ഇൻ ദി സെയിം മാനർ. അപ്പോൾ ലോട്ട്സിനെ നമ്മൾ ഒരേപോലെ ഫോൾഡ് ചെയ്തിട്ട് ആൻഡ് മിക്സഡ് ടുഗെദർ, അതിനെ നമ്മളൊരു കണ്ടെയ്നറിൽ മിക്സ് ചെയ്യും. അത് നന്നായിട്ട് മിക്സ് ചെയ്യും ഒരു കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഒരു ബോക്സിലിട്ടിട്ട് അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം, നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാം. ദെൻ അതിന് ശേഷം ആഫ്റ്റർ ദാറ്റ് ഓൾ സാമ്പിൾസ് ആർ പിക്ക്ഡ് ഫ്രം ദീസ് ലോട്ട്സ് ഓർ ചിറ്റ്സ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ബ്ലൈൻഡ് ഫോൾഡഡ് പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ള സാമ്പിളിനെ, ഇപ്പോൾ സപ്പോസ് നമുക്ക് നമ്മുടെ കയ്യിൽ 100 പോപ്പുലേഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ പോപ്പുലേഷൻ്റെ എണ്ണം 100 ആണ്. അതിൽ നിന്ന് നമുക്കൊരു 10 പേരെ സാമ്പിളായിട്ട് ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു 1 to 100 എന്നുള്ള നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഈ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ സെയിം കളറിൽ, സെയിം സൈസിൽ, സെയിം ഷേപ്പിലുള്ള പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് അതിൽ 1 to 100 നമ്മൾ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 100 ലോഡ്സ് ആണ് ഉണ്ടാവുക. ഇത് ഒരേപോലെ മടക്കി നമ്മളൊരു കണ്ടെയ്നറിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് കുലുക്കി അതിൽ നിന്നൊരു 10 ലോട്ട്സ് എടുക്കാം. ആ 10 ലോട്ട്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഏതൊക്കെ നമ്പേഴ്സാണോ വന്നിട്ടുള്ളത് ആ നമ്പറിലുള്ള പേഴ്സൺസിനെയാണ് നമ്മൾ സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്നത്. സോ അതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് കള്ളനും പോലീസൊക്കെ കളിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിനൊരു എക്സാമ്പിളാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ലോട്ടറി ഡ്രോ ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഇലക്ട്രോണിക്കലി ഡ്രോ ചെയ്യുന്ന പ്രൊസീജിയർ ഉണ്ട്, പക്ഷേ ഇലക്ട്രോണിക്കലി അല്ലാതെയും ഡ്രോ ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം ഇതിന് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ലോട്ടറി മെത്തേഡ്.
ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിഫറെൻ്റ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിങ്ങിൽ ഫസ്റ്റ് മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് പ്രോബിലിറ്റി സാമ്പിളിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രോബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കിലെ ഫസ്റ്റ് മെത്തേഡ് ലോട്ടറി മെത്തേഡിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ പോർഷൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ കാണിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.